നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ബുക്കാണ്. രണ്ടാമത്തെ ബുക്ക് മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്നാണ് ചോദ്യം. എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം എന്നാണ് ഇതിന്റെ മലയാളം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം, അതല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ചോദ്യം കൂടെ വരാറുണ്ട്, അതായത് ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1930s. ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1930s, അതായത് 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വരാറുണ്ട്. രണ്ട് ചോദ്യത്തിനും ഒരേ ഒരു ഉത്തരമാണുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസുകൾ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ദ എമർജൻസ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മാക്രോ ഇക്കണോമിക്സ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ എമിനന്റ് ഇക്കണോമിസ്റ്റ് ജോൺ മേനാർഡ് കെയ്ൻസ് and his famous book The General Theory of Employment, Interest and Money in 1936. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ്. എന്താണ് ദ എമർജൻസ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മാക്രോ ഇക്കണോമിക്സ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ എമിനന്റ് ഇക്കണോമിസ്റ്റ് ജോൺ മേനാർഡ് കെയ്ൻസ്, JM Keynes എന്ന് ചുരുക്കി പറയാവുന്നതേ ഉള്ളൂ. ആൻഡ് ഹിസ് ഫേമസ് ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി. ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1936. ഓക്കെ, അപ്പൊ 1936 ജോൺ മേനാർഡ് കെയ്ൻസ് എന്ന പ്രശസ്തനായിട്ടുള്ള ഇക്കണോമിസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം 1936 പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡില് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം എന്താണ്, അതായത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അത് നമുക്കറിയാം, JM Keynes ആണ്. 1936 അത് പബ്ലിഷ് ചെയ്തത് ആണല്ലോ. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. JM Keynes എഴുതിയ പുസ്തകത്തിന്റെ പേര് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്നാണ്. ആ പുസ്തകം എഴുതിയ വർഷം 1936 ആണ്. ഓക്കെ, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ഉത്തരമുണ്ട്, JM Keynes ആണ്. ഇതുകൊണ്ട് തന്നെ JM Keynes അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്നാണ്. ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. അത് എന്തുകൊണ്ടാണ്? എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സിന്റെ, അല്ലെങ്കിൽ മാക്രോ ഇക്കണോമിക്സിന്റെ ആവിർഭാവത്തിന് ആരംഭം കൊടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ജോൺ മേനാർഡ് കെയ്ൻസിനെ എന്തായിട്ട് അറിയപ്പെടുന്നത്? മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകും, മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണ് അല്ലെ? മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? അതൊന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ എത്രത്തോളം ആളുകളുടെ ഉത്തരം ക്ലിയർ ആണ്, ശരിയാണ് എന്നൊന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് തിരുത്തി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് കൃത്യമായിട്ട് അറിയണ്ടാകും. അത് നമ്മുടെ ആഡം സ്മിത്ത് തന്നെയാണ്. ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ആഡം സ്മിത്ത് തന്നെയാണ്. പക്ഷെ മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ കണ്ടെത്തി പറഞ്ഞു തരണം. അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാരാണ്? അത് ജോൺ മേനാർഡ് കെയ്ൻസ് ആണ്, അല്ലെങ്കിൽ JM Keynes ആണ്. ഓക്കെ, അപ്പൊ എമർജൻസ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സിന്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് അതിന്റെ ആവിർഭാവവും അതുപോലെ തന്നെ അതിന് കൂടുതൽ പ്രചാരവും ലഭിച്ചത് എപ്പോഴാണ്? ട്രേസ്ഡ് ബാക്ക് ടു ദ എമിനന്റ് എക്കണോമിസ്റ്റ്, അതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. മാക്രോ ഇക്കണോമിക്സിന് ഇത്രയധികം പ്രചാരം ലഭിച്ചതില്, അല്ലെങ്കിൽ അത് കൂടുതൽ പോപ്പുലാരിറ്റി ആയതില്, അത് എമർജ് ചെയ്തതില്, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ഫേമസ് എക്കണോമിസ്റ്റ് ഉണ്ട്. ദാറ്റ് നെയിം ഈസ് ജോൺ മേനാർഡ് കെയ്ൻസ്.
ആൻഡ് ഹിസ് ഫേമസ് ബുക്ക് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഇക്കണോമിക്സിനെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈ ഒരു മാക്രോ ഇക്കണോമിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനുള്ള ഒരു കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ദ ജനറൽ തിയറി എന്ന് ചുരുക്കി അറിയപ്പെടുന്ന ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി അതിലാണ് അദ്ദേഹം ഈ ഒരു മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്യുന്നത്. പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് 1936 ആണ്. സോ ഹിസ് മാക്രോ ഇക്കണോമിക് അപ്രോച്ചസ് ഓർ മാക്രോ അപ്രോച്ചസ് ഈസ് റെഫേർഡ് ടു ആസ് ദ കെയ്നീഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, അപ്പോ മാക്രോ അപ്രോച്ച് അതായത് ഒരു സ്ഥൂല സമീപനം സാമ്പത്തിക ശാസ്ത്രത്തില് ഇക്കണോമിക്സില് ഒരു മാക്രോ അപ്രോച്ച് ഉണ്ടാക്കിയെടുത്തത്, ഒരു വിശാലമായിട്ടുള്ള എക്കണോമിക്സിന് ഒരു വിശാലമായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുത്തത് മാക്രോ അപ്രോച്ച് കൊണ്ടുവന്നത് നമ്മുടെ ജെ എം കെയ്ൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മളുടെ ഈ ഒരു എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്. രണ്ട് സെന്റൻസ് ആണ് അതിൽ വരുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, the emergence and popularity of macroeconomics can be traced back to the eminent economist John Maynard Keynes and his famous book the general theory of employment interest and money in 1936. His macro approach is referred to as the കെയ്നീഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, അപ്പോ കെയ്ൻസിന്റെ ഈ ഒരു മാക്രോ ഇക്കണോമിക് അപ്രോച്ച് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അത് കെയ്നീഷ്യൻ റെവല്യൂഷൻ, കെയ്നീഷ്യൻ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. കെയ്ൻസിന് മുമ്പത്തെ കാര്യം പറയുന്നത്, ബിഫോർ കെയ്ൻസ്, കെയ്ൻസിന് മുമ്പ് ഇക്കണോമിക് തിങ്കിങ് വാസ് ഡോമിനേറ്റഡ് ബൈ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. കെയ്ൻസിന് മുമ്പ്, അതായത് കെയ്ൻസ് 1936 വരുന്നത് ആണല്ലോ, കെയ്ൻസ് 1936 അദ്ദേഹത്തിന്റെ പുസ്തകവുമായി രംഗപ്രവേശം ചെയ്തു. ആ പുസ്തകത്തിൽ എന്തിനെ കുറിച്ച് പറയുന്നു? മാക്രോ ഇക്കണോമിക്സിനെ കുറിച്ച് പറയുന്നു അല്ലെ. അപ്പൊ അതിനു മുമ്പ്, ബിഫോർ കെയ്ൻസ്, കെയ്ൻസിന് മുൻപ് ഇക്കണോമിക് തിങ്കിങ് സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ എന്തിൽ അധിഷ്ഠിതമായിരുന്നു? വാസ് ഡോമിനേറ്റഡ് ബൈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്ക് അധിഷ്ഠിതമായിരുന്നു എന്ത്? ഈ പറഞ്ഞ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിക് തിയറി ഫുള്ളി ഡോമിനേറ്റഡ് ബൈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ലൈക്ക് ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ എക്സെട്ര. ഓക്കെ, അപ്പോ ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്ത് പോലുള്ള ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്കായിരുന്നു ഈ കെയ്ൻസ് വരുന്നതിന് മുൻപ് വരെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇക്കണോമിക്സിന്റെ മുഴുവൻ കാര്യങ്ങളും ഇക്കണോമിക്സിന്റെ മുഴുവൻ ചിന്തകളും ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്തിൽ മാത്രമാണ്? നമ്മുടെ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളൊക്കെ ആയിരുന്നു. ആരാ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ? അതായത് പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്നത്, പഴയകാല സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് മുതലുള്ളവരാണ്. ഓക്കെ, ദ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ബിലീവ്ഡ് ഇൻ ആൻഡ് ആർഗ്യൂഡ് ഫോർ ലേസസ് ഫെയർ, ഇൻവിസിബിൾ ഹാൻഡ് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ, അതായത് കെയ്ൻസിന് മുമ്പ് എക്കണോമിക്സ് തിങ്കിങ് അതായത് എക്കണോമിക്സിന്റെ സംബന്ധിച്ചുള്ള ചിന്തകൾ മുഴുവൻ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ആരുടെ കീഴിലാണ്? അത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ കീഴിലായിരുന്നു. ദ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ബിലീവ്ഡ്, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് ആൻഡ് ഇൻ ആർഗ്യൂഡ് വാദിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ലേസസ് ഫെയർ ആൻഡ് ഇൻവിസിബിൾ ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ്. ഓക്കെ, പൂർണ്ണ തൊഴിൽ, സമ്പദ് വ്യവസ്ഥയിൽ ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നു എന്നവർ വാദിച്ചു. സമ്പദ് വ്യവസ്ഥയിൽ ഫുൾ എംപ്ലോയ്മെന്റ്, പൂർണ്ണ തൊഴിൽ നിലനിൽക്കുന്നു എന്നവർ വാദിച്ചു. അതുപോലെ തന്നെ ഇൻവിസിബിൾ ഹാൻഡ് ആണ്, അതായത് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് ശക്തികളായിട്ടുള്ള, കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് എന്നവർ വാദിച്ചു. അതിനെ വിളിക്കുന്ന പേര്, ആ കമ്പോള ശക്തികളെ, ഡിമാൻഡും സപ്ലൈയും ചേർന്ന് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരം എന്നാണ്. ഓക്കെ, അപ്പോ ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ ഇവിടെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിച്ചത്, അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് വിളിച്ചത് ആരാണ്? അത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, അത് ക്ലാസിക്കൽ തിങ്കിങ് ആണ് അല്ലെ, ക്ലാസിക്കൽ ആർഗ്യുമെന്റ്സ് ആണല്ലോ. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത് മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. ഒന്നാമത്തേത് എന്താണ്?
ലേസസ് ഫെയറിന് വേണ്ടി അവര് ആർഗ്യൂ ചെയ്തു, അവര് വാദിച്ചു. എന്താണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്? ലീസ്റ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്നുള്ളതാണ് ലേസസ് ഫെയർ. അതായത് ഒരു രാജ്യത്തിനകത്ത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റിന്റെ നിയന്ത്രണം രാജ്യത്തിനകത്തെ ഉൽപാദന മേഖലകളിലോ വിതരണ മേഖലകളിലോ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നതിലോ ഒന്നിലും തന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇല്ലാത്തൊരു സമ്പദ് വ്യവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പോ ആഡം സ്മിത്ത് ലേസസ് ഫെയറിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത ആളാണ് അല്ലെ. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ബിലീവ്ഡ് ആൻഡ് ആർഗ്യൂഡ് ഫോർ ലേസസ് ഫെയർ. അവര് ഫ്രീ ഗവൺമെന്റ് ഇന്റർവെൻഷന് വേണ്ടി അവര് വാദിച്ചു. ദാറ്റ് ഈസ് ലേസസ് ഫെയറിന് വേണ്ടി വാദിച്ചു. രണ്ടാമത്തേത് ഇൻവിസിബിൾ ഹാൻഡ് നിലനിൽക്കുന്നു എന്ന് വാദിച്ചു. ഇക്കണോമി, അതായത് നമ്മുടെ എക്കോണമിയില് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ആരാണ്? ആ മാർക്കറ്റ് ശക്തികളായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ്. അതിനെ വിളിക്കുന്ന പേര് ഇൻവിസിബിൾ ഹാൻഡ് ആണ്. അവരാണ് സാധന സേവനങ്ങളുടെ വില നിശ്ചയിക്കുന്നത് എന്ന് ഇവർ വാദിക്കേണ്ടായി. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വാദിക്കേണ്ടായി. മൂന്നാമത്തേത് ഇക്കോണമിയില് ഫുള്ളി എന്ത് നിലനിൽക്കും? എംപ്ലോയ്മെന്റ് നിലനിൽക്കും എന്ന് അവർ വാദിച്ചു. മനസ്സിലാവുണ്ടോ? അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുക? ബിഫോർ കെയ്ൻസ്, കെയ്ൻസിന് മുമ്പ് ഇക്കണോമിക് തിങ്കിങ് വാസ് ഡോമിനേറ്റഡ്, ഇക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഡോമിനേറ്റ് ചെയ്തിരുന്നത് ആരുടെ കീഴിലാണ്? ബൈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ അല്ലെ. ബൈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്ക് കീഴിലാണ്. ആ കെയ്ൻസിന് മുമ്പ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റിന്റെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് അല്ലായിരുന്നു. അതായത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ എന്താണോ പറയുന്നത് അതാണ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ബിലീവ്ഡ് ആൻഡ് ആർഗ്യൂഡ് ഫോർ ലേസസ് ഫെയർ, ഇൻവിസിബിൾ ഹാൻഡ് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ദ ഇക്കോണമി അല്ലെ. സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ നിലനിൽക്കുന്നു അവർ വാദിച്ചു. ലേസസ് ഫെയർ നിലനിൽക്കുന്നുണ്ടെന്ന് വാദിച്ചു, ഇൻവിസിബിൾ ഹാൻഡ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് വാദിച്ചു, ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നു എന്ന് അവർ വാദിച്ചു. ക്ലിയർ അല്ലേ? രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞു. മൂന്നാമത്തെയും അവസാനത്തെയുമായുള്ള പാരഗ്രാഫ്, ക്ലാസിക്കൽ ഐഡിയാസ് വർ പ്രൂവ്ഡ് റോങ് ബൈ ദ ക്രിയേറ്റ് ക്ലാസിക്കൽ ഐഡിയാസ് വേർ പ്രൂവ്ഡ് റോങ് ബൈ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s. 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. ഇവിടെ യു എസ് എയില്, അമേരിക്കയില് 1930s ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ പരിഹാരം കാണാൻ ഈ ക്ലാസിക്കൽ ഐഡിയാസ് കൊണ്ട് സാധിച്ചില്ല. അതാണ് പറയുന്നത് ക്ലാസിക്കൽ ഐഡിയാസ് വേർ പ്രൂവ്ഡ് റോങ്. അതായത് ക്ലാസിക്കൽ ഐഡിയകളെല്ലാം നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അവരുടെ ആർഗ്യുമെന്റ്സ്, ഈ ആർഗ്യുമെന്റ്സ് എല്ലാം തെറ്റാണ് എന്ന് 1929-30s യു എസ് എയിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. ക്ലാസിക്കൽ ഐഡിയാസ് വേർ പ്രൂവ്ഡ് റോങ്. ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം റോങ് ആണ്, തെറ്റാണെന്ന് അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു ബൈ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s. അതായത് 1930s ഗ്രേറ്റ് ഡിപ്രഷൻ, എന്ത് നമ്മുടെ ഈ ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം തെറ്റാണ് എന്ന് അവിടെ ഒരു തെളിവ് ഉണ്ടാക്കിയെടുത്തു. ദ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ടഡ് ഇൻ യു എസ് എ ഇൻ 1929 ആൻഡ് ദെൻ സ്പ്രെഡ് ടു ദ അതർ കൺട്രീസ്. 1929-30s സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ ആരംഭിക്കുകയും ലോകത്തുള്ള സകല രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അത്തരം ഒരു ഘട്ടമുണ്ടായപ്പോൾ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ അതിന് പരിഹാരം കാണാൻ എന്തുകൊണ്ട് സാധ്യമായില്ല? ഈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഐഡിയ കൊണ്ട്, ആർഗ്യുമെന്റ്സ് കൊണ്ട് സാധ്യമായില്ല എന്നുള്ളതാണ്. ദിസ് നെസസിറ്റേറ്റഡ്, അതായത് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ അവിടെ പരാജയപ്പെട്ടു. അതായത് എന്തിനു മുന്നിൽ ഈ സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. സാമ്പത്തിക മാന്ദ്യത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. ആ സന്ദർഭത്തിൽ ദിസ്, അതായത് ഈ സാമ്പത്തിക മാന്ദ്യം നെസസിറ്റേറ്റഡ് എ ന്യൂ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അങ്ങനെ, അതായത് ഈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾക്ക് അമേരിക്കയിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് പരിഹാരം കാണുന്നതിനും അത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലും അവർ പരാജിതരായി. ആ ഒരു സന്ദർഭത്തില്
അവിടെ എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടായി? മാക്രോ ഇക്കണോമിക്സിന്റെ എമർജൻസ് ഉണ്ടായി 1936 എമർജൻസ് ഉണ്ടായി അല്ലെ. അത് എന്തിനു കാരണമായി? അവിടെ നമ്മളുടെ ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ ഫുൾഫിൽ ചെയ്യാൻ, ഫിൽഡ് ദ ഗ്യാപ്പ് വിത്ത് ഹിസ് ഗ്രേറ്റ് വർക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, ദസ് മാക്രോ ഇക്കണോമിക്സ് എമർജ്ഡ് ആൻഡ് ബിക്കം പോപ്പുലർ എന്നാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അതായത് ദിസ് നെസസിറ്റേറ്റഡ് എ ന്യൂ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. അതായത് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം കൊണ്ട്, അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഒരു ശാഖ കൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ ഇക്കണോമിക്സുകൾക്ക് കഴിയാതിരുന്ന സാമ്പത്തിക മാന്ദ്യത്തിന് പരിഹാരം കാണാൻ ഇവിടെ സാധ്യമായി. സോ കെയ്ൻസ് ഫിൽഡ് ദിസ് ഗ്യാപ്പ്. കെയ്ൻസിന് ആ ഒരു ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ആ ഒരു വിടവ് നികത്താൻ അവിടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രേറ്റ് വർക്കായിട്ടുള്ള ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി കൊണ്ട് സാധിച്ചു. ദസ് മാക്രോ ഇക്കണോമിക്സ് എമർജ്ഡ് ആൻഡ് പോപ്പുലർ എന്നാണ്, ബിക്കം പോപ്പുലർ. അങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് കൂടുതൽ പ്രചാരം നേടുന്നത്, കൂടുതൽ അതിന് ആവിർഭാവം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നോട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ ഈ കാണിച്ച ബ്രാക്കറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം എഴുതിയെടുത്ത് നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ 4 മാർക്കിന് വളരെ ഉഷാറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കുള്ള നോട്ട് ഇതാണ്, മലയാളത്തിൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരിക്കുന്നതിന് മുമ്പ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ നിങ്ങൾ ഒന്നിലധികം തവണ കാണുക എങ്കിലേ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇതൊരു ലോങ് തിയറിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.